ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ ബോട്ടിലാട്ടമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ബോട്ടിലാട്ട് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓളൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിലാട്ടിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ലിക്കർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാനതിനൊരു ബേസ് കോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടൊരു ബേസ് കോട്ട് തന്നെ കൊടുക്കുന്നുണ്ട് നമ്മൾ. ഫുൾ കവറേജ് ചെയ്തിട്ട് നല്ല തിക്കിലായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്ത് ആയിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് അതുപോലെ ലൈറ്റ് ഷെയ്ഡാക്കിയിട്ടാണ് ഫുള്ള് ബോട്ടിൽ അപ്ലൈ ചെയ്തത്. ഇനി ഈ പെയിൻറ്റൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഏത് പെയിൻറ്റ് വേണമെങ്കിലും ആക്കി മാറ്റാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതായിരിക്കും ഒന്നും കൂടെ നല്ലത് എന്ന്. അപ്പോൾ നമ്മൾ ഒരു ഡാൻസിങ് ഡോളിൻ്റെ പിക്ചർ ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഗൂഗിളിൽ നോക്കിയിട്ട് വരച്ചെടുത്തതാണ് ഒരു പിക്ചർ. എന്നിട്ട് ഞാനത് ബ്ലാക്ക് ചാർട്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെയാണ് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇത് ഡയറക്റ്റ് ബോട്ടിൽ വരയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ ഡോളിന് ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്രേപ്പ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ പീസ് ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് നമ്മൾ സെൻറ്റർ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടിനെയും കൂടെ ഒരുമിച്ചിട്ട് ഒപ്പം വെച്ചിട്ട് തമ്പ് വെച്ചിട്ട് താഴ്ഭാഗത്ത് എക്സ്ട്രാ ഉള്ള പോർഷനെ നന്നായിട്ട് പിരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ചെറിയൊരു പീസാണ് വേണ്ടതുള്ളൂ. ഇനി തമ്പ് വെക്കാൻ പറയുന്നത് ഒന്ന് പഫി ആയിട്ട് നമുക്ക് ഈ പെറ്റലിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എക്സ്ട്രാ ഉള്ള പോർഷനെ നമ്മൾ ആ ഉള്ളിലോട്ട് ഉള്ളിൽ ആ പഫി ആയിട്ടുള്ള പോർഷനിലോട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് കിട്ടും. ഇപ്പോൾ നല്ല ഫ്രണ്ടിൽ കുറച്ച് ഫ്രില്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ആ ചെസ്റ്റ് പോർഷനിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഹാഫ് പോർഷനിലാണ് ഗേളിനെ കട്ട് ചെയ്തെടുത്ത് ഇരിക്കുന്നത്. കാരണം ബാക്കിയുള്ള പോർഷനിക്ക് നമുക്ക് ഫ്രോക്ക് വെച്ചിട്ട് കവർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഇനി നമ്മൾ ഒരേ വലിപ്പത്തിലുള്ള മൂന്ന് ക്രേപ്പ് പേപ്പർ, കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ക്രേപ്പ് പേപ്പറാണ് എടുക്കേണ്ടത്. ഒരേ ലെങ്ത്തിൽ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ലെയറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രോക്കിന്. അപ്പോൾ ഫ്രോക്കിന് മൂന്ന് ലെയറോ നാല് ലെയറോ ഒക്കെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് കൊടുക്കുക. ഡിഫറെൻറ്റ് കളേഴ്സുള്ള പേപ്പർ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കിട്ടുക എന്നൊരു ഐഡിയ വരണമെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം. അപ്പോൾ എനിക്ക് അറേഞ്ച് ചെയ്തപ്പോൾ ഈ ഡോൾ ഒരുപാട് അങ്ങനെ താഴത്തേക്ക് ഒട്ടിച്ചോന്നും തോന്നി. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പറിച്ചിട്ട് കുറച്ച് സെൻറ്റർ പൊസിഷനിലായിട്ട് ഒട്ടിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് ഹൈറ്റിലേക്ക് കുറച്ച് ബോട്ടിലിനെ കുറച്ച് സെൻറ്ററിലായിട്ട് ഡോളിനെ ഒട്ടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഫ്രോക്കിൻ്റെ ലെയേഴ്സ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ ലെയർ ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റ് പോലെ ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ കുറച്ച് തിക്കായിട്ടുള്ള പ്ലേറ്റ് ഉണ്ടാവുക. കാരണം ആ യോക്കിൻ്റെ ആ പോർഷനിലായതുകൊണ്ടാണ്. അപ്പോൾ സെക്കൻഡ് ലെയർ ഈ ഫസ്റ്റ് ലെയറിൻ്റെ താഴ്ഭാഗത്തു നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഫസ്റ്റ് ലെയറിനേക്കാളും കുറച്ചും കൂടെ പരന്ന് കിടക്കുന്ന രീതിയിലായിരിക്കണം സെക്കൻഡ് ലെയർ ഒട്ടിച്ചു കൊടുക്കാൻ. സെക്കൻഡ് ലെയറിൻ്റെ താഴത്താണ് തേർഡ് ലെയർ വരിക. അങ്ങനെ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. എന്നാലേ ഉള്ളൂ ഒരു തട്ട് തട്ടായിട്ടുള്ള ഫ്രോക്കിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ മൂന്ന് തട്ടുകളും ഒരേ ലെങ്ത്തിൽ കാണുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി എക്സ്ട്രാ തോന്നുന്നുണ്ടെങ്കിൽ ആ പോർഷനും കത്രിക വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ സെക്കൻഡ് ലെയർ ഒട്ടിച്ചെടുത്തു. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് തേർഡ് ലെയറിനെ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓരോന്നും അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ടൈം എടുത്ത് വേണം ഒട്ടിക്കാൻ. അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത്രയും നേരം ടൈം എടുത്ത് പണിയെടുത്തതൊക്കെ വെള്ളത്തിലാവും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ മൂന്ന് ലെയർ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ആ തലയിൽ നമ്മളെ ഡോളിൻ്റെ തലയിൽ ഒരു റോസ് പൂവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് പോർഷനിലും യോക്ക് പോർഷനിലും കുറച്ച് ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിൽ ഞാൻ റെഡ് കളർ ത്രെഡ് വെച്ചിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് എങ്ങനെയായിരിക്കും നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരിക. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ഹാപ്പി ക്രാഫ്റ്റിംഗ്.